ഡെയിലി ന്യൂസ് വായനാ ലോകം വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഞാൻ രാജൻ ദുവാര. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് പ്രശസ്ത നോർവീജിയൻ എഴുത്തുകാരനായ ന്യൂട്ട് ഹാംസന്റെ ജീവിതത്തിൻ്റെ വിളി എന്നൊരു കഥയാണ്. ഈ കഥ ഏകദേശം ഒരു 12 വർഷം മുമ്പാണ് ഞാൻ പരിഭാഷ ചെയ്തത്. അത് നൊബേൽ ജേതാക്കളുടെ കഥകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ കഥയുടെ സവിശേഷത പ്രണയത്തിൻ്റെ വഴികളെക്കുറിച്ചാണ്, പ്രണയത്തിൻ്റെ രീതികളെക്കുറിച്ചാണ്. ഒരുപക്ഷേ നോർവേയിലെ പട്ടണത്ത് ഓസ്ലോ ആണ് അതിന് പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പ്രണയത്തെക്കുറിച്ച് ആണ് കഥാകൃത്ത് പറയുന്നത്. ന്യൂട്ട് ഹാംസൺ 1920 നൊബേൽ സമ്മാനം ലഭിച്ച എഴുത്തുകാരനാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 70-ാമത്തെ വർഷം അടുക്കുകയാണ്. 2022 ഫെബ്രുവരി 19 ആകുമ്പോൾ അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് 70 വർഷം പിന്നിടുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിലൊരാളാണ് ന്യൂട്ട് ഹാംസൺ. അദ്ദേഹത്തിൻ്റെ ഹങ്കർ എന്ന കഥ നോവൽ വളരെ പ്രശസ്തമായ നോവലാണ്. അത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. കൂടാതെ മറ്റു ചില കൃതികൾ, വിക്ടോറിയ വന്നിട്ടുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്, എൻ്റെ ഓർമ്മയെന്ന് അതിനെടുത്ത് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിക്ടോറിയ വളരെ പ്രശസ്തമായ നോവലാണ് ഹങ്കർ. പിന്നെ അമേരിക്കൻ നോട്ട്സ് എന്നൊരു പുസ്തകമുണ്ട്, അത് വളരെ ഗംഭീരമായിട്ടുള്ള പുസ്തകമാണ്. അത് അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചും, അത് വളരെ തുറന്നെഴുത്താണത്. യാത്രാവിവരണമല്ല, അനുഭവക്കുറിപ്പാണത്. മനോഹരമായിട്ട് എഴുതിയൊരു പുസ്തകമാണത്. അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ, പാൻ പോലുള്ള അതിമനോഹരമായിട്ടുള്ള പുസ്തകങ്ങൾ ലോക സാഹിത്യത്തിൽ തന്നെ വിരളമാണ്. അങ്ങനെയുള്ള ന്യൂട്ട് ഹാംസന്റെ ഒരു കഥ ഇന്ന് ഈ വായനാലോകത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പരിഭാഷകനാകാൻ കഴിഞ്ഞു, അതിനൊരു കാരണക്കാരനാകാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകുന്നു. ഒപ്പം ന്യൂട്ട് ഹാംസനെ മലയാളി വേണ്ടത്ര വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ കൃതികൾ ലോകസാഹിത്യത്തിൻ്റെ ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഒന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് തന്നെ, അതിന് ശേഷവും അതെ, അദ്ദേഹത്തിൻ്റെ കൃതികൾ ലോകസാഹിത്യത്തിലെ വലിയ എഴുത്തുകാർ, ഹെമിംഗ്വേ, ഇസാക്ക് ബാഷവിക് സിംഗർ, ഹെൻറി മില്ലർ, കാഫ്ക, ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇസാക്ക് ബാഷവിക് സിംഗർ പിന്നീട് നൊബേൽ സമ്മാനം നേടിയ ഇദ്ദേശ എഴുത്തുകാരനാണ്. അമേരിക്കയിൽ താമസിച്ചിരുന്ന ഹിബ്രു ഭാഷയിൽ എഴുതിയിരുന്ന എഴുത്തുകാരനാണ് സിംഗർ. അദ്ദേഹം പറഞ്ഞത് ഫാദർ ഓഫ് മോഡേണിസം എന്നാണ് ന്യൂട്ട് ഹാംസനെ കുറിച്ച്. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനെ മലയാളി വേണ്ട വിധം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ്. ക്ലാസിക്കൽ നോർത്ത് റൈറ്റിംഗ്, അതായത് നോർത്ത്ലാൻഡ് എന്നാണ് ഒരു കാലഘട്ടത്തിൽ നോർവേയും ഫിൻലാൻഡൊക്കെ അറിയപ്പെട്ടിരുന്നത്, ആ നോർത്ത്ലാൻഡ് സാഗ അല്ലെങ്കിൽ നോർത്ത്ലാൻഡ് നോവലുകൾ ആണ് പിന്നീട് ഹാംസൺ എഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എഴുത്തുകാരൻ്റെ കഥ മലയാളിക്ക് പരിചയപ്പെടുത്തുക, അത് വായനാലോകം ചെയ്യുന്നത് വളരെ വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തിൽ ഞാനും ഒരു കാരണക്കാരനായി എന്ന സന്തോഷം കൂടി നിങ്ങളോടൊപ്പം പങ്കുവച്ചുകൊള്ളുന്നു. വായനക്കാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. ന്യൂട്ട് ഹാംസൺ 1859 ഓഗസ്റ്റ് 4 നോർവേയിലെ വാഗാ തടാകത്തിന്റെ പശ്ചിമതീരത്തുള്ള ഗാർമോ എന്ന ഗ്രാമത്തിലാണ് ഹാംസൺ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ വാക്കുകൾ കൊണ്ട് തീർക്കാവുന്ന സകല ഭാവങ്ങൾക്കുമുള്ള അവസരങ്ങളൊന്നും തന്നെ ഹാംസൺ ഉപേക്ഷിക്കാറില്ലായിരുന്നു. 17-18 വയസ്സുള്ളപ്പോൾ തന്നെ ന്യൂട്ട് ദ എനിഗ്മാറ്റിസൺ എന്ന കൃതി ട്രോംസോ എന്ന വാരികയിൽ പ്രസിദ്ധീകരിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോർഗർ എന്ന കൃതി ബോഡോ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. 1878 ദ റെക്കൺസൽനേഷൻ എന്ന കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1888 അമേരിക്കയിലെ ഒരു ഡാനിഷ് ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ ഹങ്കറിന്റെ ആദ്യ ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു.
പ്രസ്തുത ഭാഗങ്ങൾ വായനക്കാരുടെ അഭിനന്ദനത്തിന് പാത്രമായി. അത് ഹാംസണിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി. 1890 ഹാംസണിന്റെ 1-2 കൃതികൾ കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു. മിസ്ട്രീസ്, പാൻ, വിക്ടോറിയ എന്നീ പുസ്തകങ്ങൾ ഹാംസണെ പ്രസിദ്ധി നേടിക്കൊടുത്തു. ഹാംസണിന്റെ ഗെയിം ഓഫ് ലൈഫ് എന്ന നാടകം അതിന്റെ സ്വപ്നതുല്യമായ രംഗങ്ങൾ കൊണ്ട് സ്ട്രിൻബർഗിന്റെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹാംസണിന്റെ ഏറ്റവും നല്ല നാടകവും ഇതുതന്നെയാണ്. 1920 1930 ഹാംസണിന്റെ പ്രശസ്തി വല്ലാതെ ഉയർന്നു. അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും ഇംഗ്ലീഷിലേക്കും മറ്റ് ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും ജനപ്രിയമായ കൃതി ഓഗസ്റ്റ് എന്ന നോവലായിരുന്നു. വേഫറേഴ്സ്, ദ റോഡ്സ് ലേഡ്സൺ എന്നീ കൃതികളും ശ്രദ്ധിക്കപ്പെട്ടു. ഹംഗറിന്റെ അമേരിക്കൻ പതിപ്പിനുള്ള ആമുഖമെഴുതിയ ഇസാക് ബാഷെവി സിംഗർ പറഞ്ഞത് ഹാംസൺ ആധുനിക സാഹിത്യത്തിന്റെ പിതാവാണെന്നാണ്. 1920 സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം ഹാംസൺ നേടി. 1952 ഫെബ്രുവരി 19 അദ്ദേഹത്തിന്റെ നോർഹോം വസതിയിൽ വെച്ചു തന്നെയായിരുന്നു ഹാംസണിന്റെ അന്ത്യം. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ ന്യൂട്ട് ഹാംസണിന്റെ ജീവിതത്തിന്റെ വിളി എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പരിഭാഷകനും എഴുത്തുകാരനുമായ രാജൻ തുവാരയാണ്. രാജൻ തുവാര തൃശൂർ ജില്ലയിലെ എളവള്ളിയിൽ പരേതനായ ഏപ്പുറത്ത് അഷ്ടമൂർത്തി നമ്പൂതിരിയുടെയും തുവാര കാർത്യായനി അമ്മയുടെയും മകൻ. കൊമേഴ്സ്, ജേർണലിസം, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നിവയിൽ ബിരുദാനന്തര യോഗ്യതകൾ. വിശ്വസാഹിത്യത്തിലെ നിരവധി പ്രതിഭകളുടെയടക്കം 60 കൃതികളുടെ പരിഭാഷ നിർവഹിച്ചു. ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക പുരസ്കാരം, ഡോൺ ബുക്സ് ബഷീർ സാഹിത്യ പുരസ്കാരം എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പും ലഭിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ചു. ഭാര്യ ഗംഗാദേവി, മകൾ ഡോക്ടർ ആര്യലക്ഷ്മി. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ ന്യൂട്ട് ഹാംസണിന്റെ ജീവിതത്തിന്റെ വിളി എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂട്ട് ഹാംസണിന്റെ ജീവിതത്തിന്റെ വിളി. കോപ്പൻഹേഗൻ തുറമുഖത്തിന്റെ ഉൾഭാഗത്തായി വെസ്റ്റർവോൾഡ് എന്നു പേരുള്ള ഒരു തെരുവുണ്ട്. പുതിയതെന്ന് പറയാവുന്ന ഒരു ബോളിവാർഡ്. വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ആ തെരുവിൽ ഗ്യാസ് വിളക്കുകൾ തെളിയാറില്ല എന്ന് തന്നെ പറയാം. ജനവാസം ശുഷ്കം. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പോലും ആളുകൾ അവിടെ നടക്കുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇന്നലെ വൈകുന്നേരം ആ തെരുവിൽ വെച്ച് എനിക്ക് വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. റോഡിന്റെ അരികിലൂടെ 1-2 ഞാൻ മുന്നോട്ടും പിന്നോട്ടും ഉലാത്തി. ആ നടത്തത്തിനിടയിൽ ഒരു സ്ത്രീ എന്റെ നേർക്ക് നടന്നുവന്നു. അവിടെ വേറൊരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല. ഗ്യാസ് വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. എന്നാലും അവിടെ നല്ല ഇരുട്ട് തന്നെയായിരുന്നു. ആ സ്ത്രീയുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഇരുട്ട്. രാത്രിയിലെ ഏതെങ്കിലും ഒരു പതിവ് ജീവിയായിരിക്കും അത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവളെ കടന്നുപോന്നു. ബൊളിവാർഡിന്റെ അവസാനമെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്നു. ആ സ്ത്രീയും തിരിഞ്ഞു നടന്നു. അങ്ങനെ ഞാൻ അവളെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടി. അവൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി. ഞാൻ വീണ്ടും അവളുടെ അടുത്തുകൂടെ കടന്നുപോന്നു. 3rd കണ്ടുമുട്ടിയപ്പോൾ തൊപ്പിയൂരി ഞാൻ അവളോട് സംസാരിച്ചു. ഗുഡ് ഈവനിംഗ്, നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്നതുപോലെ. അവൾ പരിഭ്രമിച്ചു. അല്ല, അതെ, അവൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന ആൾ വരുന്നതുവരെ എന്നോടൊപ്പം നടക്കുന്നതിനെ നിങ്ങൾക്ക് അനിഷ്ടം തോന്നുമോ? ഇല്ല, അവൾ ഒട്ടും അനിഷ്ടം പ്രകടിപ്പിച്ചില്ല. അവൾ അതിനെനിക്ക് നന്ദി പറഞ്ഞു. ആരെയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല താൻ നടക്കുന്നതെന്ന് അവൾ എന്നോട് തെളിച്ചു പറഞ്ഞു. അവൾ വെറുതെ കാറ്റുകൊള്ളാൻ വന്നതാണ്. കാറ്റിനൊട്ടും അനക്കമില്ലായിരുന്നു. ഞങ്ങൾ തൊട്ടുതൊട്ട് നടന്നു. പ്രത്യേക പ്രാധാന്യമൊന്നുമില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. ഞാൻ അവളുടെ നേരെ കൈനീട്ടി. വേണ്ട, നന്ദി,
എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലകുലുക്കി. ഇങ്ങനെ നടക്കുന്നതിൽ യാതൊരു രസവുമില്ല. ഇരുട്ടിൽ അവളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. സമയമറിയാനായി ഞാനൊരു തീപ്പെട്ടി കൊള്ളിയുരച്ചു. ആ വെളിച്ചത്തിൽ ഞാൻ അവളെ നോക്കി. 9:30 അവൾ പറഞ്ഞു. തണുത്ത് മരവിച്ചതുപോലെ അവൾ വിറച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ അവസരം മുതലെടുത്തു. നീ തണുത്തു വിറയ്ക്കുന്നല്ലോ, ഞാൻ അവളോട് ചോദിച്ചു. എവിടെയെങ്കിലും പോയി നമുക്കല്പം മദ്യപിച്ചാലോ? ടിപ്പോളിയിൽ പോയാലോ? അതല്ലെങ്കിൽ നാഷണലിൽ? പക്ഷേ ഇപ്പോൾ എനിക്ക് എവിടേക്കും വരാനാവില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അവൾ എന്നോട് ചോദിച്ചു. ഒരു നീണ്ട കറുത്ത കോട്ട് മാത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവളോട് ക്ഷമ ചോദിച്ചു. അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിച്ച ആ കനത്ത ഇരുട്ടിനെ ഞാൻ ശപിച്ചു. എന്റെ ക്ഷമായാചന ഏറ്റുവാങ്ങിയ അവളുടെ രീതി കണ്ടപ്പോൾ അവൾ വെറുമൊരു പതിവ് നിശാചരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്റെ കൈ പിടിച്ചുകൂടെ? ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് നിനക്കല്പം ചൂട് നൽകും. അവൾ എന്റെ കൈ പിടിച്ചു. അങ്ങനെ കുറച്ച് തവണ ഞങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. വീണ്ടും ഒരിക്കൽ കൂടി സമയം നോക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. 10:00 ഞാൻ പറഞ്ഞു. നീ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഗമിലി കോൺഗീവിൽ. ഞാൻ അവളെ പിടിച്ചു നിർത്തി. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് അസൗകര്യമാവും, അവൾ പറഞ്ഞു. നിങ്ങൾ താമസിക്കുന്നത് ബ്രെഡ് ഗാർഡിലല്ലേ? അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഞാൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിച്ചു. ഓ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, അവൾ പറഞ്ഞു. നിശബ്ദത. വെളിച്ചം നിറഞ്ഞ തെരുവിലൂടെ കൈകൾ കോർത്തു പിടിച്ച് ഞങ്ങൾ നടന്നു. അവൾ വേഗം നടന്നു. അവളുടെ മൂടുപടത്തിന്റെ പിന്നാമ്പുറം പുറകിൽ പരന്നൊഴുകി. നമുക്ക് അല്പം വേഗത്തിൽ നടക്കാം, അവൾ പറഞ്ഞു. ഗമിലി കോൺഗീവിലെ വീടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ അതുവരെ അവളുടെ ഒപ്പം നടന്നതിന് നന്ദിപൂർവം അവൾ എന്നെ നോക്കി. ഞാൻ അവൾക്ക് വാതിൽ തുറന്നുകൊടുത്തു. അവൾ പതിയെ അകത്തു കടന്നു. വാതിലിൽ പതുക്കെ തോളുരുസിക്കൊണ്ട് ഞാൻ അവളുടെ പുറകെ സാവധാനം അകത്തേക്ക് കടന്നു. അകത്തു കടന്നപ്പോൾ അവൾ എന്റെ കൈകളിലൊന്ന് കവർന്നെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. രണ്ട് നിര ഗോവണിപ്പടികൾ പിന്നിട്ട ശേഷം ഞങ്ങൾ മൂന്നാം നിലയിലെത്തി. അവൾ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നു. രണ്ടാമതൊരു വാതിൽ തുറന്ന് അവൾ എന്നെ അകത്തേക്ക് നയിച്ചു. സ്വീകരണമുറി എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം. ചുമരിൽ ഘടികാരത്തിന്റെ ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നെ ചുറ്റിപ്പിടിച്ച് വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ആ സ്ത്രീ എന്റെ ചുണ്ടിൽ തുരുതുരാ ചുംബിച്ചു. ഇനി നിങ്ങൾക്കിരുന്നുകൂടെ? അവൾ ചോദിച്ചു. ദാ, ആ സോഫയിലിരിക്കാം. അപ്പോഴേക്കും ഞാൻ വിളക്ക് കത്തിക്കാം. അവൾ വിളക്ക് കത്തിച്ചു. അത്ഭുതത്തോടെ ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. വിശാലമായ നല്ല പോലെ അലങ്കരിച്ച ഒരു സ്വീകരണമുറിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ മുറിയിൽ നിന്നും മറ്റു മുറികളിലേക്കുള്ള വാതിലുകളും ഞാൻ കണ്ടു. എത്രയധികം ആലോചിച്ചിട്ടും ഇവൾ ഏതു തരത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തൊരു മനോഹരമായ മുറി, ഞാൻ അതിശയിച്ചു. നീ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ, ഇതാണെന്റെ വീട്, അവൾ പറഞ്ഞു. ഇത് നിന്റെ വീടാണെന്നോ? മാതാപിതാക്കളോടൊപ്പമാണോ നീ താമസിക്കുന്നത്? ഓ, അല്ല, അവൾ ചിരിച്ചു. ഞാനൊരു പ്രായപൂർത്തിയായ സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ പറയുന്നതിനിടയിൽ അവൾ തന്റെ ശിരോവസ്ത്രവും മേലങ്കിയും അഴിച്ചുമാറ്റി. നോക്ക്, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് നോക്ക്, എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാനാവാത്ത ഏതോ മോഹത്തിനടിമപ്പെട്ടതുപോലെ അവൾ ഒരിക്കൽ കൂടി എന്നെ പുണർന്നു. അവൾക്ക് ഏറിയാൽ 22 or 23 വയസ്സ് കാണും. വലതുകൈയിൽ ഒരു മോതിരം അണിഞ്ഞിട്ടുണ്ട്. അവൾ വിവാഹിതയായിരിക്കണം. സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അവൾക്ക് പുരികങ്ങളില്ല എന്ന് തന്നെ പറയാം.
പക്ഷേ അവളെ ചുറ്റിപ്പറ്റി അസാധാരണമായ ഒരു ചൈതന്യം നിറഞ്ഞു നിന്നു. അവളുടെ ചുണ്ടുകൾ അതിശയകരമാവിധം സുന്ദരമായിരുന്നു. അവൾ ആരാണെന്നും അവളുടെ ഭർത്താവ് എവിടെയാണെന്നും ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് ആരുടേതാണെന്നുമൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ തവണയും ഞാൻ അതിനായി വാ തുറന്നപ്പോഴൊക്കെ എൻ്റെ ചുണ്ടിൽ ആവർത്തിച്ച് ചുംബിച്ചുകൊണ്ട് അവളത് തടസ്സപ്പെടുത്തി. എൻ്റെ പേര് എല്ലൻ, അവൾ വിശദീകരിച്ചു. താങ്കൾക്കെന്തെങ്കിലും കുടിക്കാൻ തരട്ടെ? ഞാൻ മണിയടിച്ചതുകൊണ്ട് ആർക്കും ശല്യമുണ്ടാകാൻ പോകുന്നില്ല. ആ സമയം കൊണ്ട് താങ്കൾക്ക് കിടപ്പറയിലേക്ക് നടക്കാം. ഞാൻ കിടപ്പുമുറിയിലേക്ക് നടന്നു. സ്വീകരണമുറിയിലെ വെളിച്ചം ഭാഗികമായി ആ മുറിയിലും എത്തിച്ചേർന്നു. അവിടെ ഞാൻ രണ്ട് കട്ടിലുകൾ കണ്ടു. എലൻ മണിയടിച്ച് പരിചാരികയെ വരുത്തി അവളോട് വീഞ്ഞു കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. വീഞ്ഞു കൊണ്ടുവന്ന് വെച്ച ശേഷം പരിചാരിക അവിടെ നിന്നും പുറത്തുപോയി. അല്പം കഴിഞ്ഞപ്പോൾ എലൻ കിടപ്പുമുറിയിലേക്ക് വന്നു. പക്ഷേ അവൾ വാതിൽക്കൽ നിന്നതേയുള്ളൂ. ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. ഒരു ചെറിയ കരച്ചിലോടെ അവൾ എന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ഇത്രയും ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത്? ദൈവമേ, പിന്നെയും കുറേ സംഭവങ്ങളുണ്ടായി. ഞാൻ ഉണരുമ്പോൾ പകൽ പരന്നു തുടങ്ങിയിരുന്നു. ജാലകവിരിയുടെ ഇരുഭാഗത്തുകൂടെയും പകൽവെട്ടം മുറിയിലേക്ക് കടന്നുവന്നു. എലനും ഉണർന്നു കഴിഞ്ഞിരുന്നു. അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു. അവളുടെ കൈത്തണ്ടകൾക്ക് നല്ല വെളുത്ത നിറമായിരുന്നു. അവയ്ക്ക് വെൽവെറ്റിന്റെ മിനുസമുണ്ടായിരുന്നു. അവളുടെ മാറിടം സാധാരണയിലും കവിഞ്ഞു നിന്നു. ഞാൻ അവളോട് എന്തോ മന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവളുടെ ചുണ്ടുകൾ എന്റെ ചുണ്ടുകളിൽ ചേർത്ത് അമർത്തിപ്പിടിച്ചു. മാർദ്ദവത്വം കൊണ്ട് ഞാൻ നിശബ്ദനാക്കപ്പെട്ടു. പകലിനെ കൂടുതൽ വെളിച്ചം വെച്ചുകൊണ്ടിരുന്നു. രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. എലൻ തിരക്കിട്ട് വസ്ത്രം ധരിച്ചു. അവൾ ഷൂസ് ധരിച്ചു. അപ്പോഴാണ് ഇപ്പോഴും ഒരു ഭയാനക സ്വപ്നം പോലെ തോന്നുന്ന ഒരനുഭവം എനിക്കുണ്ടായത്. മുഖം കഴുകുന്നതിനായി ഞാൻ വാഷ് സ്റ്റാൻഡിലേക്ക് നടന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ എലൻ തിരക്കിട്ട് എന്തോ ചെയ്തുകൊണ്ടിരുന്നു. എന്തോ ആവശ്യത്തിനായി അവൾ ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ ഞാൻ ആ മുറിക്കകത്തേക്ക് ഒളികണ്ടിട്ട് നോക്കി. തുറന്ന ജനാലയ്ക്കപ്പുറത്തുനിന്നും തണുത്ത കാറ്റ് എന്റെ നേരെ പാഞ്ഞുവന്നു. ആ മുറിയുടെ ഒത്ത നടുവിലായി ഇട്ടിട്ടുള്ള മേശപ്പുറത്ത് ഒരു ശവശരീരം നിവർന്ന് കിടപ്പുണ്ടായിരുന്നു. ശവപ്പെട്ടിക്കകത്ത് വെളുത്ത വസ്ത്രം ധരിച്ച താടിയുള്ള ഒരു മനുഷ്യന്റെ ശവശരീരം. അയാളുടെ കാൽമുട്ടിലെ അസ്ഥികൾ ചുരുട്ടിപ്പിടിച്ച മുഷ്ടികൾ പോലെ പുതപ്പിനുള്ളിലൂടെ എഴുന്നുനിന്നു. ദാരുണമാവിധം വിളറിയിരുന്ന അയാളുടെ മുഖം ബീഭത്സമായിരുന്നു. പകലിന്റെ വെളിച്ചത്തിൽ എനിക്കെല്ലാം വിശദമായി കാണാൻ സാധിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ ഞാൻ ആ കാഴ്ചയിൽ നിന്നും മുഖം തിരിച്ചു. എലൻ തിരികെ വന്നപ്പോൾ ഞാൻ വസ്ത്രം ധരിച്ച് പുറത്തേക്കിറങ്ങാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള അവളുടെ ആലിംഗനങ്ങളോട് എനിക്ക് ശരിയായ വിധം പ്രതികരിക്കാനായില്ല. പുറത്തുപോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ കൂടി അവൾ ധരിച്ചിരുന്നു. തെരുവിലേക്കുള്ള വാതിൽ വരെയെങ്കിലും എന്നെ അനുഗമിക്കാൻ അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ തന്നെ എന്നോടൊപ്പം വരുവാൻ ഞാൻ അവളെ അനുവദിച്ചു. തന്നെ ആരും കാണാതിരിക്കാനെന്ന പോലെ അവൾ തെരുവിലേക്ക് തുറക്കുന്ന വാതിലിനെ മറഞ്ഞു നിന്നു. ഓക്കെ, ഗുഡ് ബൈ, അവൾ മന്ത്രിച്ചു. നാളെ കാണാം? അവളെ ഒന്ന് പരീക്ഷിക്കാനായി തന്നെ ഞാൻ ചോദിച്ചു. ഇല്ല, നാളെ പറ്റില്ല. എന്തേ നാളെ പറ്റില്ല എന്ന് പറയാൻ? കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഡിയർ. എനിക്ക് നാളെ ഒരു ശവസംസ്കാരത്തിന് പോവണം. എന്റെ ഒരു ബന്ധു മരിച്ചുപോയി ഇവിടെ അടുത്ത്. എങ്കിൽ മറ്റന്നാളായാലോ? ശരി, മറ്റന്നാളാവാം. ഈ വാതിലിനടുത്ത് വെച്ച് കാണാം. ഗുഡ് ബൈ. ഞാൻ അവിടെ നിന്നും നടന്നു. അവൾ ആരായിരുന്നു? ആരുടേതാണ് അവിടെ കണ്ട ശവശരീരം? ചുരുട്ടിയ മുഷ്ടിയും തൂങ്ങിക്കിടക്കുന്ന ചുണ്ടുകളും ബീഭത്സമായ ഹാസ്യം ജനിപ്പിക്കുന്ന ഭാവങ്ങൾ. മറ്റന്നാൾ അവൾ എന്നെ കാത്തിരിക്കും. ഞാൻ വീണ്ടും അവളെ കാണേണ്ടതുണ്ടോ?
ഞാൻ നേരെ പോയത് ബർത്തിന കാഫിലേക്കാണ്. അവിടെ ചെന്ന് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് ആ പ്രദേശത്തെ താമസക്കാരെ സംബന്ധിച്ച് ഡയറക്ടറിയായിരുന്നു. ഗമിലി കോൺഗീവിൽ അവൾ താമസിച്ചിരുന്ന വീട്ടു നമ്പർ ഞാൻ കണ്ടുപിടിച്ചു. ശരിയാണ്, അവളുടെ പേര് ആ ഡയറക്ടറിയിലുണ്ടായിരുന്നു. പത്രങ്ങൾ വരുന്നതും കാത്ത് ഞാൻ കാഫിലിരുന്നു. പത്രത്തിലെ ചരമ വാർത്തകളിലൂടെ ഞാൻ കണ്ണോടിച്ചു. വലിയ അക്ഷരങ്ങളിൽ അവൾ കൊടുത്ത ചരമവാർത്ത. അത് അവൾ കൊടുത്ത ചരമവാർത്തയാണെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ഞാൻ വായിച്ചു. ദീർഘകാലം രോഗബാധിതനായി കിടന്നിരുന്ന 53 വയസ്സുള്ള എന്റെ ഭർത്താവ് ഇന്ന് അന്തരിച്ച വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. തലേദിവസമായിരുന്നു ആ വാർത്തയുടെ ഉറവിടം. കുറേ സമയം ഞാൻ ആ വാർത്തയിലൂടെ തന്നെ കണ്ണോടിച്ചുകൊണ്ടിരുന്നു. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നു. അയാളേക്കാൾ 30 വയസ്സെങ്കിലും താഴെയാണ് ഭാര്യയുടെ പ്രായം. വിവാഹശേഷം ഭർത്താവിനെ ഗുരുതരമായ രോഗം ബാധിക്കുന്നു. ഒരു ദിവസം അയാൾ മരിക്കുന്നു. അന്ന് ആ മനുഷ്യന്റെ ഭാര്യ ആശ്വാസത്തിന്റെ നെടുവീർപ്പയക്കും. ഇതോടുകൂടി രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ ന്യൂട്ട് ഹാംസണിന്റെ ജീവിതത്തിന്റെ വിളി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനാലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.